പുതയിടുക. നമ്മളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇങ്ങനെ പുതയിടുന്നതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പലരും അതിന് വളരെയധികം ഡൗട്ട് ചോദിക്കുകയാണ്, എന്താണ് പുതയിടുക, എങ്ങനെയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഉണങ്ങിയ കരിയില അതുപോലെയുള്ള മെറ്റീരിയൽസ് ഈ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ താഴെയാണെങ്കിൽ താഴെ ചെടിയുടെ ചുവട്ടിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യപ്രകാശം, കടുത്ത സൂര്യപ്രകാശം ഡയറക്റ്റ് ഇതിൻ്റെ ചെടിയിലേക്ക് വരില്ല. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ജലാംശം അത് കൂടുതൽ സമയം ഈ മണ്ണിൽ ഈ ഗ്രോ ബാഗിൽ സ്റ്റോർ ആവും. അതായത് ഡയറക്റ്റ് സൂര്യരശ്മികൾ ഏറ്റുകൊണ്ടുണ്ടാകുന്ന ജലനഷ്ടം അവിടെ ഉണ്ടാകില്ല. അത് ഒരു അഡ്വാൻറ്റേജ്. ഇനി മഴ പെയ്യുന്ന സമയത്താണെങ്കിലും ഈ വെള്ളത്തുള്ളികൾ ഇതിൽ തട്ടിത്തെറിച്ച് പോകും, കൂടുതൽ എക്സസ് വാട്ടർ ഇതിൽ നിൽക്കില്ല. ഇനി ഈ കരിയിൽ എന്ന് പറയുന്നത് കാലക്രമേണ പൊടിഞ്ഞ് മണ്ണിനോട് തന്നെ ചേർന്ന് വളമാകുകയും ചെയ്യും. അപ്പം ഈ പുതയിടുക എന്ന് പറയുന്നത് ഒരു നല്ല ടെക്നിക്കാണ്, പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ചെടീനെ കത്തുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നു. ആ മണ്ണിരയിൽ ഉണ്ടായിരുന്ന കമ്പോസ്റ്റിലുണ്ടായിരുന്ന മണ്ണിരയെല്ലാം കളറായി കിടക്കണം. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യണം, കഴിവതും വര ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് പെറ്റു പെരുകി ഇതിൻ്റെ എന്താ പറയുക, തണ്ടുകളെ തുരന്ന് തിന്നും. അതുകൊണ്ട് കഴിവതും വരകൾ ഒഴിവാക്കുക. ഇതിപ്പോൾ ഒരു മൂന്ന് നാലെണ്ണേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പെറ്റി പെരുകി ഇത് നിറച്ച് മണ്ണിരകളാകും. അത് ശരിക്കും നമുക്ക് ദോഷം ചെയ്യും പിന്നീട്, ഇപ്പോഴല്ല കുറേ കഴിയുമ്പോൾ. ഞാൻ ആ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തതിൻ്റെ അകത്തുനിന്ന് വന്നതാണിത്, ഞാൻ ഇതിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് പുതയിടുക. പുതയിടൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇത് കരിയില ഇട്ട് കൊടുക്കുക, ഉണങ്ങിയ കരിയില ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കച്ചി അതുപോലെയുള്ള എന്താ പറയുക, പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് ഇടാം, പക്ഷേ അത് അതിലും നല്ല ഇതാണ്.